ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിന്നൊരു ഹോളിവുഡ് സിനിമയുടെ റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത് ഈ ഒരു സിനിമ പറ്റിയിട്ട് പറയുന്നതിനുമ്പോൾ ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു ഓർമ്മ ശക്തി നമുക്ക് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകൾ അതായത് രാവിലെ എണിക്കുമ്പോൾ ഒരു ഓർമ്മകളും ഇല്ലാത്ത രീതിയിൽ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങൾ ഓർമ്മയില്ലാത്ത രീതിയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിൽ അവരുടെ ഓർമ്മകളില്ലാതെ അവർ കഷ്ടപ്പെടുന്ന ആ ഒരു നിമിഷങ്ങൾ അവർ സർവൈവ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ അതുപോലെ തന്നെ അവർക്ക് എങ്ങനെയാണ് ഈ ഒരു ഓർമ്മ പോയെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് തേടി കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു ജേണലിൽ വരുന്ന ഒരു ഡ്രാമ മിസ് ഹിസ്റ്റി ജേണൽ വരുന്ന ഒരു സിനിമ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ആ ഒരു രീതിയിൽ നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ആവറേജിനും ഒരു ഒരുപടി മുമ്പിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് നമ്മളെന്ന് നോക്കാൻ വന്നത് ഈ ഒരു സിനിമയുടെ പേര് എന്ന് പറയുന്നത് ബിഫോർ ഐ ഗോ ടു സ്ലീപ്പ് എന്ന് പറഞ്ഞ സിനിമയാണ് ടു തൗസൻഡ് ഫോർട്ടീനിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വുമണിൽ കൂടെയാണ് ഈ ഒരു സിനിമയുടെ ഈ സ്റ്റോറി മൊത്തം ട്രാവൽ ചെയ്ത് പോകുന്നത് ആ ഒരു പെൺകുട്ടി ആദ്യമേ ആ ഒരു സീനിൽ തന്നെ കാണിക്കുന്നത് ഒരാളുടെ കൂടെ ബെഡിൽ കിടന്ന് ഇറങ്ങിയിട്ട് എനിക്കുന്നതാണ് എനിക്കുമ്പം ആ ഒരു പെൺകുട്ടിക്ക് യാതൊരു ഇത് ഓർമ്മയില്ല സോ ഓർമ്മകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പെൺകുട്ടി ആരാണ് അടുത്ത് കിടക്കുന്നതെന്ന് ഒന്നും അറിയില്ല ന്യൂഡായിട്ടാണ് കിടക്കുന്നത് ന്യൂഡായിട്ടാണ് കിടക്കുന്നത് സോ ന്യൂഡായിട്ട് കിടന്നതിനേഷം ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടതിനുശേഷം ഈ ഒരു കണ്ണാടിയിൽ പോയി നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അയാൾ എനിക്ക് വന്നിട്ട് പറയും ഞാനാണ് നിൻ്റെ ഹസ്ബൻഡ് എൻ്റെ പേര് ഇങ്ങനെയാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഓക്കെ ബെന്നൊരു പേരും പറഞ്ഞ് ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് ഓർമ്മ ഇല്ലാതെതിനൊക്കെ നിനക്ക് ഓർമ്മ നഷ്ടമാവും കുറച്ച് നാളുകൾക്കുമ്പോൾ ഒരു നാല് വർഷങ്ങൾക്കും മുമ്പ് നിനക്കൊരു ആക്സിഡൻറ്റ് വന്നു ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം നീ ഇങ്ങനെയാണ് നിനക്ക് ഓരോ ദിവസം രാവിലെ എണീച്ചിട്ട് ഞാനാണോ ഓരോന്ന് പറഞ്ഞു ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഒരു പെൺകുട്ടി അതൊന്നും മനസ്സിലാവാത്ത രീതിയിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അകത്തു പോകുമ്പോഴത്തേക്കും ഒരു ക്യാമറ കാണാം ഒരു ക്യാമറയിൽ നോക്കുമ്പോൾ ആ ഒരു ക്യാമറയിൽ നിന്ന ബെന്നെ നല്ലവണ്ണം ഇതാണെന്നൊക്കെ പറഞ്ഞു ഒരു റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യം കാണും ആ റെക്കോർഡ് കണ്ട് ശേഷം ഒക്കെ ബെന്നാണ് എൻ്റെ ഭർത്താവുന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഡോക്ടറിൻ്റെ കോൾ വരും ആ ഡോക്ടറിൻ്റെ കൂളിൽ നമ്മൾ ഈ ഒരു ഗേൾ ഈ ഒരു ഹീറോയിൻ എടുത്തിട്ട് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡോക്ടറ് പറയും ഇങ്ങനെ ഞാനാണ് നിൻ്റെ ഡോക്ടർ ഞാൻ നിന്നെ ചികിത്സിക്കുന്ന ഒരു കാര്യങ്ങളൊന്നും നിൻ്റെ ഒരു ഹസ്ബൻഡിനെ അറിയില്ല സോ അയാൾ എന്തോ നിന്നിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെന്താണെന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല നിനക്ക് എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു ഓർമ്മശക്തി നഷ്ടമാവുന്നത് എന്നുള്ളൊരു കാര്യവും നമുക്കറിയില്ല ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് കിട്ടിയത് നിന്റെ തലയിൽ ഭയങ്കരമായിട്ടൊരു അടി ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ളൊരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു മുറിവുണ്ടായിരുന്നു സോ അതിനുശേഷം നീ ഇങ്ങനെയാണെന്നുള്ളൊരു കാര്യങ്ങൾ വന്നിട്ട് നീ ഫിസിക്കലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹീറോയിനും ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് ആക്സിഡൻ്റ് ആണെന്നാണല്ലോ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് അത് നിന്റെ ഹസ്ബൻഡിനെ മറച്ചുവെക്കുന്നതായിരിക്കും അവൻ എന്തൊക്കെയോ മറു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞതും അതിനുശേഷം നമ്മുടെ ഈ ഒരു ഹീറോയിൻ ആ ഒരു ഡോക്ടറിനെ പോയി മീറ്റ് ചെയ്യുന്നതും ഡോക്ടറിനെ മീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഓരോ ദിവസം ഈ ഒരു ഹീറോയിൻ ഇത് കണക്കെന്നെ വരുന്നു ഈ ഒരു ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെ നമ്മുടെ ഈ ഒരു ഡോക്ടർ മീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിനെ ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് ഹീറോയിൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണ് ആ വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു ഹീറോയിനും ഒരു ക്ലാരാ എന്ന് പറഞ്ഞാൽ ഒരു ഗേളുമായിട്ട് ചെറിയൊരു റിലേ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയാം അതേ സമയത്ത് നമ്മുടെ ഒരു ഹീറോയിന് ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നതും അവൻ്റെ പേര് ആദം ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നതും അതുപോലെ തന്നെ ബെന്ന് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ആളുടെ മുഖത്തൊരു പാടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേ സമയത്ത് ഈ ഒരു കൂടെ ഉള്ള ആൾ ആരാണ് അയാൾ എന്തിനാണ് എൻ്റെ ഒരു ഹസ്ബൻഡാണെന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു റിയാലിറ്റി ഈ ഒരു ഹീറോയിൻ എങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട് ഈ ഒരു ഓർമ്മ ശക്തിയൊന്നും ഇല്ലാത്ത അവസരത്തിലും പണി ലി അത് കണ്ടുപിടിക്കുമ്പോൾ ഇയാൾ ആരാണ് എങ്ങനെയാണ് എന്ത് അവസ്ഥയിലാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ ആ സ്റ്റോറി എന്ന് പറയുന്നത് പണ്ണിൽ എൻ്റെ മകൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ അപ്പോൾ എൻ്റെ യഥാർത്ഥ ഹസ്ബൻഡ് എവിടെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ തേടി കണ്ടുപിടിക്കാണ്ട് നമ്മുടെ ഈ ഹീറോയിൻ ട്രാവൽ ചെയ്ത് പോകുന്നതും ആ ഒരു രീതിയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ലെവലിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ചിത്രമാണ് ആൻഡ് ഇതിനകത്ത് നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഫൈനലി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ പലപ്പോഴും ചിന്തിക്കും ആ ഒരു ഡോക്ടർ ആയിരിക്കാം വില്ലണം എന്ന് ചിന്തിക്കും ബട്ട് ആ ഒരു ഡോക്ടർ അല്ല വില്ലണം എന്നുള്ളൊരു കാര്യം നമുക്ക് ക്ലൈമാക്സിൽ മനസ്സിലാവും അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ ചിന്തിക്കും ഈ ഒരു ഹീറോയിൻ്റെ കൂടെ ഉള്ള ആൾ ഹസ്ബൻഡ് അല്ല അല്ലെന്നുള്ളൊരു കാര്യം വിചാരിക്കും അതും ഒരു ട്വിസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫൈനൽ വരയ്ക്കും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് വളരെ എൻഗേജിംഗ് ആയിട്ട് വളരെ രസകരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഒരു അല്പം ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ചിത്രമാണെന്നൊക്കെ പറയാം മറ്റൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന രീതിയിലല്ല സിനിമ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പോകുന്നത് അതും നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രഫിയും ആർട്ടും ഡയറക്ഷൻസും സ്ക്രീൻ പ്ലേ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സിനിമ കാണുമ്പോൾ പ്രേക്ഷകർ ചിന്തിക്കുന്ന ലെവലിൽ ഈ ഒരു സിനിമ പോയി കഴിഞ്ഞാൽ അതിലൊരു പോരായ്മ വരും സോ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ പോകാൻ പാടില്ല നമ്മൾ ചിന്തിക്കുന്നത് പ്രേക്ഷകർക്കൊരിക്കലും കണക്റ്റ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ട്രാവൽ ചെയ്തു പോയി ക്ലൈമാക്സിൽ നമ്മൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു എൻഗേജിങ് ആയിട്ടുള്ള ലെവലിൽ ഒരു ഒരു ട്വിസ്റ്റിൽ ഈ ഒരു സിനിമ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട് അതും വളരെ രസകരമായിട്ടുള്ള സിനിമയാണ് ഒരു പെൺകുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു അഫയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു കല്യാണം കഴിച്ച ഒരു സ്ത്രീ ആണെങ്കിൽ സ്ത്രീക്ക് ഒരു കുട്ടിയുണ്ട് അതേ സമയത്ത് തന്നെ ഒരു അഫയർ ഉണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ എങ്ങനെയായിരിക്കും ബാധിക്കുന്നത് താൻ ചെ തിരഞ്ഞെടുത്ത ആ ഒരു വഴി എന്ന് പറഞ്ഞ വഴി എന്ന് പറയുന്നത് ഇത്രമാത്രം വളരെ തെറ്റായിട്ടുള്ള ഒരു വഴിയാണ് അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് തൻ്റെ ലൈഫിൽ എന്ത് സംഭവിക്കും തൻ്റെ ഫാമിലിക്ക് എന്ത് പ്രശ്നങ്ങൾ സംഭവിക്കും യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വഴിയാണോ ഇല്ലെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ ഈ ഒരു ബിഫോർ ഐ ഗോ ടു സ്ലീപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ടു ഫോർട്ടീനിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഈ ഒരു സിനിമ നിങ്ങൾ ഇതിനൊപ്പം കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കമൻറ്റിൽ ലീവ്യ ഞാൻ ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന എൻ്റെ ഒരു ഒഫീഷ്യൽ റേറ്റിംഗ് എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് ഫൈവാണ് ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് നമുക്ക് ടെലഗ്രാമിലൊക്കെ ഈ ഒരു സിനിമ അവൈലബിൾ ആണ് ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ട് ഒരു വ്യത്യസ്തതയുള്ള ഒരു ചെറിയ വലിയ ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമ കാണുമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു തവണ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് സോ ഗൈസ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു ദൈവേദ് എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും ഇത്തരം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട് ലവ് യോർ ടേക്ക് കെയർ ചേട്ടാ ബൈ ബൈ